നമ്മുടെ പുതിയൊരു മീഷോ ഹോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പെരുന്നാളിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മളൊരു ഹോൾ വീഡിയോ ഇട്ടിരുന്നു മീഷോ എന്നുള്ള, അതായത് ആലിയ കട്ട് ചുരിദാർസ് അതൊക്കെ ഇട്ടിട്ടില്ലേ. അപ്പോൾ അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇൻസ്റ്റയിൽ ഇട്ടപ്പോഴാണെങ്കിലും ഒരുപാട് നല്ല റിവ്യൂസ് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള മീഷോ എന്ന് തന്നെയുള്ള കുറച്ച് നീ ലെങ്ത് ആയിട്ടുള്ള, അതായത് മുട്ട് വരെ ലെങ്ത് വരുന്ന ഡ്രസ്സസുമായിട്ടാണ്, ടോപ്പുകളാട്ടോ എല്ലാം കാണിക്കുന്നത്. പിന്നെ എല്ലാം 399 രൂപയിൽ താഴെ മാത്രം വില വരുന്ന ടോപ്പുകളാണ് നമ്മൾ കാണിക്കുന്നത്. 200 something 300 something അത്ര മാത്രം റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഈ മുട്ട വരെ ലെങ്ത് ഉള്ളത് എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് ഇഷ്ടമുള്ള ഒരു കാറ്റഗറിയാണ്. കാരണം ചിലർക്ക് അതിലും ചെറിയ ടോപ്പിടാൻ ചിലപ്പോൾ മടി ഉണ്ടാകും, വലുതിട്ടാലേ ഒരു ഭംഗി ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ജീൻസിലേക്കും അതേപോലെ ജഗ്ഗിനിലേക്കൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ക്യാഷ്വൽ ടോപ്സാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വൺ ഈ ഒരു ടോപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇതിന് 370 അങ്ങനെ എന്തോ ആണ്, 380 എന്തോ ആണ് ഞാൻ റേറ്റ് സൈഡിൽ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു ടോപ്പ്. ഒന്നാമത് ഇതിൻ്റെ പ്രിൻ്റ് തന്നെ നല്ല ഭംഗിയുള്ള പ്രിൻ്റല്ലേ ഇത്. അത് മാത്രമല്ല ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ, ഇവിടെ നെക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല ഭംഗിയുള്ളൊരു വർക്ക് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു പോം പോം ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള വർക്കാണ്. പിന്നെ ഇതാ 3/4 സ്ലീവ് ഉണ്ട്. അതിൻ്റെ ഇവിടെ തന്നെ ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സൈസ് മീഡിയം ആണ്, നല്ല കറക്റ്റാട്ടോ മീഡിയം, നല്ല പാകത്തിൽ ലൂസിലാണ് നിൽക്കുന്നത്. താഴെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ലേസ് വർക്ക് ഉണ്ട്, അതേപോലെ തന്നെ കുഞ്ഞു ഫ്രിൽസും ഉണ്ട് കേട്ടോ. താഴെ ഇങ്ങനെ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഫ്രിൽസ് പോലെ കൊടുത്തിട്ടുണ്ട്. ലേസ് വർക്ക് ഉണ്ട്, നല്ല മെറ്റീരിയലാണ്. ഒരു കോട്ടൺ, പ്യുവർ കോട്ടൺ അല്ല, കോട്ടണിൽ എന്തോ ഒരു മിക്സ് വരുന്ന, പോളിസ്റ്റർ മിക്സ് പോലെ വരുന്ന ഒരു കോട്ടനാണ്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കേടാവാണ്ട് കുറേ കാലം നിൽക്കും ആ ഒരു ടൈപ്പ് ക്ലോത്ത് ആട്ടോ ഇത്. നല്ലതാണ്, ഇട്ടിട്ടും നല്ല സുഖമുണ്ട്, ഇടാനും നമുക്ക് നല്ല സുഖമുള്ള ക്ലോത്താണ്. നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ട്, നമുക്ക് സ്റ്റൈൽ ചെയ്താലൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഇതിലേക്ക് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഷോള് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ പാൻറ് ആണെങ്കിലും നമ്മൾ ബ്ലൂ ജീനിലേക്ക് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സിലേക്കും ഇത് മാച്ച് ആവും. അങ്ങനത്തെ ഒരു പ്രിൻറ്റും കളർ തീമുമാണ് ഇത് വന്നിട്ടുള്ളത്. അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്യാട്ടോ, ഒരു ഡൗട്ടും ഇല്ല. രണ്ടാമത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ചായി മീഷോ എന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നൊരു 1-2 മാസമായിട്ടുണ്ടാകും ഇത് പർച്ചേസ് ചെയ്തിട്ട്. ഞാൻ ഇട്ടിരുന്നു ഇത് പുറത്ത് പോകുമ്പോൾ കോളേജിലേക്ക് ഇട്ടിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഒന്നാമത് ഇപ്പോൾ നേരത്തെ കാണിച്ചതിനെ പോലെ തന്നെ ഇടാൻ നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇതും 300 something ആണ് റേറ്റ് വരുന്നത്. മെറ്റീരിയൽ ഇതാണ്, അതായത് കോട്ടൻ്റെ മെറ്റീരിയലാണ്. താഴെയും കംപ്ലീറ്റ് പോം പോം വർക്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടോ, ഇടയിലും ഇങ്ങനെ പോം പോമിൻ്റെ വർക്ക് വരുന്നുണ്ട്. രണ്ട് ടൈപ്പ് പ്രിൻസ് അതിൽ വന്നിട്ടുണ്ട്, ഈ ഒരു ലൈനും ഇതും. ഇത് കംപ്ലീറ്റ് ആയിട്ട് കോട്ടൻ്റെ ഡ്രസ്സ് ആട്ടോ. ഇതിൻ്റെ ആ ലെങ്ത് നേരത്തെ കാണിച്ചതിൻ്റെ പോലെ തന്നെ നിങ്ങൾക്ക് സൈഡിൽ കാണുന്നുണ്ടാവില്ല, ഞാൻ ഇട്ടിട്ടില്ല. അതും ഇത് മീഡിയം ആണ്, നല്ല പാകത്തിൽ ലൂസിലേക്ക് എടുക്കുന്നത്. എനിക്കിങ്ങനെ ഭയങ്കര ടൈറ്റായി എടുക്കുന്നത് ഇഷ്ടമല്ല, ഒരു പാകത്തിൽ ലൂസിലേക്ക് എടുക്കുമ്പോഴാണ് ഒരു കംഫർട്ടബിളായി തോന്നാറ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടോപ്പാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ തന്നെ ബ്ലൂ ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ഡസ്കി പിങ്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ എക്സാക്ട് ബ്ലൂ ഷെയ്ഡും അവൈലബിൾ ആണ്, ഒരു ലൈറ്റ് ബ്ലൂ, സ്കൈ ബ്ലൂ പോലത്തെ ഒരു ബ്ലൂ ഷെയ്ഡും അവൈലബിൾ ആണ്. ഇനി അടുത്ത നമ്മൾ 3rd ഡ്രസ്സ് കാണുന്നതിന് മുൻപായിട്ട് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. സൂക്ക് ബാഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബാഗ്സിൻ്റെ ഞാൻ മുൻപും കാണിച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയി കാണുന്നവർക്കറിയാം, അവർ നമുക്ക് മുൻപും കുറേ ബാഗ്സ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ സൂക്ക് ബാഗിൽ നിന്ന് അവർ നമുക്കിപ്പോൾ കുറച്ച് പ്രോഡക്റ്റ്സ് അയച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരു ബാഗാണിത്, അടിപൊളി ബാഗാണ്. ഇത് ഓഫീസ് ടൈപ്പ് ബാഗാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിരുന്നു, ഞാൻ എനിക്ക് സ്കൂളിൽ ട്രെയിനിങ് ഉണ്ടായപ്പോൾ ഞാൻ അതിൽ പോയപ്പോഴൊക്കെ കൊണ്ടുപോയി. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആവും, ഒരുപാട് സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചത്. ഈവൻ ലാപ്ടോപ്പ് ഇടാം നമുക്ക്, അതായത് ലാപ്ടോപ്പ് ഇടാനുള്ള അറ വരെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ലാപ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇടാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ കുറേ അറകൾ, മാസ്ക് ഒക്കെ ഉണ്ടായി ഞാൻ ഭയപ്പെട്ടതാ കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ കുറേ അറകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഇവിടെ. ഇത് എത്രമാത്രം കാണുന്നുണ്ട് എനിക്കറിയില്ല. സ്പേഷ്യസ് ആണ്, നമുക്ക് ഇഷ്ടം പോലെ സാധനം ഉണ്ടാവും. പിന്നെ ഇവരുടെ ബാഗ്സിൻ്റെ ക്വാളിറ്റി അമേസിങ് ക്വാളിറ്റിയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിലേറെയായി ഞാൻ ഇവരുടെ ബാഗ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവരെനിക്ക് ഫസ്റ്റ് അയച്ച ബാഗ് മുതൽ ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അതിൽ എൻ്റെ കയ്യിൽ ഇവരുടെ ഒരുപാട് ടൈപ്പ് ബാഗ്സ് ഉണ്ട്. ഇതേപോലെ തന്നെ വേറൊരു ടോട്ട് ബാഗ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഒരു കളർഫുൾ ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹാൻഡ് ബാഗ് വരുന്നുണ്ട്, നമ്മുടെ സ്ലിംഗ് ബാഗ് ഇല്ലേ, സൈഡ് സ്ലിംഗ് ആയിട്ടുള്ള ബാഗ് ഉണ്ട്. അങ്ങനെ കുറേ ബാഗ്സ് ഉണ്ട്. അപ്പോൾ അതിൽ അടിപൊളിയാണ്. പിന്നെ ഇത് 100% വേഗൻ പ്രോഡക്ട്സ് ആട്ടോ ഇവരുടെ എല്ലാം. അതേപോലെ തന്നെ ഇന്ത്യൻ കമ്പനിയാണ് സൂക്ക് ബാഗ് എന്ന് പറഞ്ഞാൽ. അതേപോലെ വേഗൻ ലെതറാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ പ്രിൻസ്
ഒരുപാട് പ്രിന്റ്സ് അവൈലബിൾ ആട്ടോ. അതാണ് ഇവരുടെ മെയിൻ പ്രത്യേകത. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് പ്രിന്റ്സ് അവൈലബിളാണ്. പിന്നെ കൊടുക്കുന്ന എമൗണ്ടിന് ശരിക്കും ബോധ്യം, കാരണം അത്രയും കാലം ഒരു കേടുമില്ലാതെ നമുക്ക് ഒരു ബാഗ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ബാഗാണ്, ഒരു ഓഫീസ് ടൈപ്പ് ബാഗാണ്. ഇനി ഉണ്ട് വേറെ ഞാൻ കാണിച്ചു തരാം. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു പേഴ്സ് ആണ്. അപ്പോൾ ഇത് ഇതിൻ്റെ സെയിം പ്രിന്റ്, ഇത് സെറ്റായിട്ട് വരുന്നതാണ്. ഇങ്ങനെ ബാഗും പേഴ്സും കൂടെ സെറ്റായിട്ട് വരുന്നതാണ്. നമുക്ക് വേറെ പേഴ്സ് വേണമെങ്കിൽ വേറെ പ്രിന്റ് വാങ്ങിക്കുകയും ചെയ്യാം. പേഴ്സ് ഇങ്ങനെയാണ്, നല്ല ഇത് നല്ല ക്വാളിറ്റിയുണ്ട്. അത് മാത്രമല്ല, ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. നമുക്ക് കാർഡ്സ് വെക്കാം, അതേപോലെ തന്നെ കോയിൻസ് ഇടാൻ ഇവിടെ, പിന്നെ ഉള്ളിൽ വേറെ ഇങ്ങനെ സിബ് ഉണ്ട്. ഇവിടെ എവിടെയൊക്കെ പൈസ വെക്കാം, അതേപോലെ തന്നെ ഇവിടെ. ഇതിൽ അത്യാവശ്യം നമ്മൾ ഫോണ് പോകുന്ന അത്രയും ഒരു സ്പേസ് ഉള്ള ഒരു പേഴ്സ് ആട്ടോ ഇത്. അപ്പോൾ നമുക്ക് പുറത്ത് പോകുമ്പോൾ വേണമെങ്കിൽ ക്ലച്ചസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ആ ഒരു ടൈപ്പ് കാണാനൊരു ലുക്കിൻ്റെ ഒരു പേഴ്സാണ് ഇത്. ഇനി അടുത്തത് ഇതാട്ടോ, ഇതൊരു സ്ലിംഗ് ബാഗാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള സ്ലിംഗ് ബാഗ്, ഇതിപ്പോൾ ഒരു ട്രെൻഡല്ലേ. ഇത് വേണമെങ്കിൽ നമുക്ക് കൈ ചെറുതാക്കി നമുക്ക് ഇങ്ങനെ ഇടേണ്ടവർക്ക് ഇങ്ങനെ ഇടാം, അതല്ലെങ്കിൽ എനിക്ക് ലോങ് ആക്കിയിട്ട് ഇടാനാണ് ഇഷ്ടം. അപ്പോൾ ഇത് ഈ ഒരു പ്രിന്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഉള്ളിലാണ്, ഇതിലൊക്കെ സാധനം ഉണ്ടോ, കാരണം ഞാനിത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ ഉള്ളിൽ സാധനം ഉണ്ട്. ഇപ്പോൾ വന്നിട്ട് കുറച്ചായി, ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല ക്വാളിറ്റി ആട്ടോ. ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു സംശയം വേണ്ട. സൂക്ക് ബാഗ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യും. അപ്പോൾ ഇത് ഇവരുടെ ഡയറക്റ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അതല്ലാതെ ഒരുപാട് ഷോപ്പിംഗ് സൈറ്റ്സിൽ സൂക്ക് ബാഗ് ഇവിടെ ഞാൻ സൈറ്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അടിച്ചാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. ഡയറക്റ്റ് ഇവരുടെ സൈറ്റിൽ നിന്നാണെങ്കിലും ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവരുടെ സൈറ്റിൻ്റെ പേരും ലിങ്കൊക്കെ ഞാനും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്തായാലും കയറിയിട്ട് നോക്കുക. ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ബാഗ്സ് അവൈലബിളാണ്. ഈവൻ ലാപ്ടോപ്പ് ബാഗ് വരെ അവരുടെ ഇതിലുണ്ട്. നല്ല ഭംഗിയുള്ള നമ്മൾ ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ലാപ്ടോപ്പ് ബാഗ്സും ഒക്കെ തന്നെ അവൈലബിളാണ്. അപ്പോൾ എന്തായാലും ഒന്ന് കയറിയിട്ട് ചെക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മുടെ നാലാമത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റ് കളറാണ്. എന്താ ഇതാണ് നമ്മുടെ ഡ്രസ്സ്, നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ്. സാധാരണ ഇങ്ങനത്തെ ഷെയ്ഡ്സ് എനിക്ക് വലിയ ഇഷ്ടമാവാത്തതാണ്, പക്ഷെ എന്താ അറിയില്ല ഇതെനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ഇതിലേക്ക് നമ്മൾ ന്യൂട്രൽ ഷെയ്ഡ് പാൻറ്റും ഷോളും ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് സ്റ്റൈൽ ചെയ്തിട്ട് കാണാൻ. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആട്ടോ. ഒരു പ്രിൻ്റ് അല്ല, ഇതൊരു ത്രെഡാണ്. ഇതിമ്മ കൂടെ ആ വൈറ്റ് കളർ ത്രെഡിൻ്റെ വർക്കാണ്. ഇതും ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിരുന്ന മെറ്റീരിയൽ ആട്ടോ. അടിപൊളിയാണ്. എഗെയിൻ മീഡിയം ആണ് സൈസ്, സൈസ് നല്ല കറക്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇത് സ്ലീവ് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. 3/4 അല്ല, ഹാഫും അല്ല, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു കുറച്ച് 3/4, ഇങ്ങനെ കംപ്ലീറ്റ് 3/4 എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ലീവാണ് ഇത് വന്നിട്ടുള്ളത്. താഴെ ഇത് ഇങ്ങനെ ഫ്രീൽസ് വരുന്നത്. പിന്നെ ഇതിന് ബാക്കിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്യാൻ കെട്ടാൻ വേണ്ടിയിട്ടുള്ള കയറും കൊടുത്തിട്ടുണ്ട്. ബെൽറ്റ് അല്ല, ബാക്കിലേക്ക് നമുക്ക് കെട്ടി കൊടുക്കാണ്ട് കയറാണ് വന്നിട്ടുള്ളത്. ഇതും അടിപൊളിയാണ്. ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് 300 something തന്നെയാണ് ഇതിനും വരുന്നത്. അപ്പോൾ ആ എമൗണ്ടിന് ശരിക്കും വൃത്തിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെയും വേറെ കുറേ കളേഴ്സ് അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് വണ്ണാണ്. അപ്പോൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്നതാണ് പ്രോഡക്റ്റും. ഇതിന് 200 something റേറ്റ് വരുന്നുള്ളൂ. ഇതാണ് സംഭവം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്തോ ഒരു പ്രശ്നം ഇതിനുണ്ട് എന്നില്ലേ. എനിക്കിത് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ അങ്ങനെ തോന്നി. സത്യം പറയുകയാണെങ്കിൽ എനിക്കിത് ഇഷ്ടമായിട്ടില്ല. നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് സൈസ് മീഡിയമാണ്, പക്ഷെ ഇത് ഭയങ്കര ടൈറ്റിലാണ് നിൽക്കുന്നത്. സ്പെഷ്യലി ഈ ഒരു ഇതില്ലേ, ഈ അരേൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് വരുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് നിവർത്തി പിടിക്കുമ്പോൾ തന്നെ അറിയാം ഈ ഇലാസ്റ്റിക് എത്രമാത്രം ടൈറ്റായിട്ടാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ബെസ്റ്റിൻ്റെ സൈസൊക്കെ ഭയങ്കര ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നാം. എനിക്ക് തീരെ സ്റ്റൈലായി ഡ്രസ്സ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്, സ്റ്റിച്ചിങ് ക്വാളിറ്റി നല്ലതാണ്, പക്ഷേ എനിക്കിത് തീരെ ഇഷ്ടമായില്ല. പിന്നെ കൈ പഫ് സ്ലീവ് ആണ്, നമുക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ അതേപോലെ തന്നെ ലെങ്ത്തും, ഇതൊരു സുഖമില്ലാത്ത ലെങ്ത്. ഒന്നെങ്കിൽ കുറച്ചുകൂടെ ഷോർട്ട് ആവണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ നീളമാണ്. ഇത് രണ്ടും കെട്ട ഒരു ലെങ്ത് ആയിപ്പോയി. അതേപോലെ തന്നെ എന്തോ എനിക്ക് ഒന്നാമത് എനിക്ക് ഇഷ്ടമാവാതിരിക്കാൻ കാരണം ഈ ഒരു സംഭവം, ഇത് ഇത്രയ്ക്ക് ടൈറ്റ് ആയി വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഭയങ്കര ഒരു ബോറായി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടമായിട്ടില്ല, തീരെ ഇഷ്ടമായിട്ടില്ല ഈ ഒരു ഡ്രസ്സ്. ലാസ്റ്റ് വൺ ഇത് മെറ്റീരിയലൊക്കെ നല്ലതാണ്, പക്ഷേ ഡ്രസ്സ് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടലി 4 ഔട്ട്ഫിറ്റ്സ് ആണ് കാണിച്ചത്. ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങളെന്തായാലും കമൻസിലൂടെ അറിയിക്കുക. അതേപോലെ തന്നെ അടുത്ത മീഷോ ഹോൾസിൽ എന്തൊക്കെയാണ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളതെന്നും കൂടെ പറയാം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യാനോ അല്ലേ. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് സീ യു.